പീതു, ഇനി ഞാൻ വണ്ടി എടുത്തോളാം. ഇനിയുള്ള ഡീലിങ്സിന് ഞങ്ങൾ രണ്ടുപേര് മതി. മൂന്നാമത് ഒരാൾ കൂടി ഉണ്ടെങ്കിൽ ചിലപ്പോൾ ക്യാഷും കൊണ്ടുവരുന്നവന് സംശയമാകും. You are right. Absolutely right. He is expecting only two of us. നിർത്തിക്കോ. ഞാനങ്ങ് എത്തും സന്ധ്യയ്ക്ക് മുമ്പ് അല്ലെങ്കിൽ രാത്രിയിൽ. ഇന്നിരെ വിളിച്ച് കടയിലെടുത്ത് എത്ര വൈകിയാലും എന്നെ കണ്ടിട്ടേ പോകാവൂ എന്ന് പറയണം. പറഞ്ഞിട്ടുണ്ട്. പോവാൻ ധൃതി കൂട്ടിയാലും സമ്മതിക്കരുത്. എനിക്ക് അവളോട് ഒരു കടം വീട്ടാനുണ്ട്. ഇവിടുന്ന് ബസ് കിട്ടുമല്ലോ. ആ, ഞാൻ പോയിക്കോളാം. കമാണ്, കാണാം. ക്യാഷ് എവിടെ? Get me the money. It is ready. I want to make a call. Phone chempul avan cash ethikin. Stop the van at a telephone booth. Okay. Yes. Motel. He knows. Golden Valley, yeah. Come, cash is ready. എണ്ണി നോക്കട്ടെ. കൗണ്ട് ഇറ്റ്. ഒരു കാര്യത്തിൽ എനിക്ക് നിന്നോട് അപ്രീസിയേഷൻ ഉണ്ട്. നീ നേരുള്ളവനാ. എൻ്റെ കയ്യിൽ നിന്നെടുത്ത കാശ് മുഴുവൻ നീ ഇപ്പോൾ തന്നു തീർത്തു. അത് ന്യായമായ പലിശ സഹിതം. താങ്ക് യു. വാട്ട് യു മീൻ? പറയാം. 1982 കോവളത്ത് ഹൗവ ബീച്ചിൽ ഒരു ചായക്കട ഉണ്ടായിരുന്നു. ജീവൻസ് സീ റിസോർട്ട്. ഓർമ്മ വരുന്നില്ല അല്ലേ? മെർലിൻ സൈമൺ എന്നൊരു പേര് പറഞ്ഞാൽ ചിലപ്പോൾ നിനക്ക് ഓർമ്മ വരും. ആ പെണ്ണിനെ കൊണ്ടാണ് നീ എൻ്റെ വീട് കുത്തിത്തുറപ്പിച്ച് 3,50,000 രൂപ മോഷ്ടിച്ചത്. പൊതുവിനെ കൊല്ലുന്ന പോലെ നിസ്സാരമായി നീ എന്നവിടെ രണ്ട് ചെറുപ്പക്കാരെ കൊന്നു തള്ളിയിട്ട് പോയത് ഓർമ്മയുണ്ടോ?
നിന്നെ എക്സ്ക്യൂസ് ചെയ്ത് ഞാൻ വാങ്ങിയ ഈ കാശ് കാന്തിയുടെയും പൊറിഞ്ചുവിൻ്റെയും നാഥനില്ലാതെ പോയ വീടുകൾക്കാ. എനിക്കിത് വേണ്ട. എനിക്ക് വേണ്ടത് നിന്നെ. നീ കാരണം വിഷം കഴിച്ച പെണ്ണിന്റെ പേരിൽ ജീവിതം നശിച്ചവനാടാ ഞാൻ. Do you think that I'll bring a bag like this to carry money for you? Eh? I brought it for this. I didn't mean to do this. Enikki van venam. But now, since I know of your dirty tricks, I will always be restless if you remain on this earth. I'm sorry for you, Jeevan. Stop the van. Stop it! Get out. Out. ഇന്നിരയെ ആ കാശ് നിർബന്ധിച്ച് ഏൽപ്പിക്കുന്നതുവരെ
സത്യത്തിൽ എനിക്ക് സമാധാനം ഉണ്ടായിരുന്നില്ല. അവളത് വാങ്ങിയത് ഏതായാലും വലിയ കാര്യമായി. ഇനിയിപ്പോ സലോമിയുടെയും മേബിളിന്റെയും കെട്ട് നടക്കണം. പിന്നെ ഇന്നിരയ്ക്കും ആരെങ്കിലും വരാതിരിക്കില്ല. വീണ്ടും എനിക്ക് തെരുവ് വിളക്കുകൾ നഷ്ടമാകാൻ പോകുന്നു. ഇത്തവണ എത്ര കാലത്തേക്കെന്നറിയില്ല. പക്ഷെ ഒരാശ്വാസമുണ്ട്, ഇപ്രാവശ്യം എനിക്കെതിരെ സാഹചര്യ തെളിവുകളൊന്നുമില്ല. ഉള്ളത് മുഴുവൻ തെളിവുകളാണ്. എൻ്റെ ദേഹത്തും ഷർട്ടിലും വരെ തെളിവുകൾ. മറ്റതുമായി തട്ടിച്ചു നോക്കുമ്പോൾ ഇതിനൊരുപാട് സുഖമുണ്ട്. മറ്റവനവിടെ നിന്റെ ഒപ്പം ചാടിപ്പോയ സായിപ്പ്.